man razaqahu Allahu imraatan salihah. Allahu Taala aarkengilum salihathaya punnine koduthal faqad aanahu ala shatri deenihim. Avante deeninte pagathi angottu poorthiyayina. അവന്റെ മതത്തിന്റെ പകുതി ഭാഗം നല്ല പെണ്ണിനോട് പൂർത്തിയായി. ഫല്യത്തഖില്ലാഹ ഫിശ്ശത്തുരിൽ ബാഖി, ബാക്കിയുള്ള പകുതിയിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇതാണ് കുടുംബജീവിതത്തിലുള്ള അതിന്റെ പ്രാധാന്യം പ്രവാചകൻ നൽകുന്നത്. മറ്റൊരു ഹദീസിൽ സ്ത്രീ നന്നാവുക എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയത്തിന് മാനദണ്ഡമാണെന്ന് പറഞ്ഞല്ലോ. പ്രവാചകൻ പറഞ്ഞു, ഖൈറു നിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ഭാര്യ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്ത്രീകൾ ആരാണ്? അൽ വദൂദ് അൽ വലൂദ്, അൽ വദൂദ്, ഭർത്താവിനെ നല്ലപോലെ സ്നേഹിക്കുന്ന ഭാര്യ. അൽ വലൂദ്, ഏറ്റവും കൂടുതൽ പ്രസവിക്കുന്ന ഭാര്യ, ഒന്ന് പ്രസവിച്ചാൽ ഇനി വേണ്ട എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ അടിപിടി ഉണ്ടാക്കുന്ന ഭാര്യയല്ല, എന്റെ സൗന്ദര്യം കുറഞ്ഞു പോകും എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ഭാര്യയല്ല. അൽ വലൂദ്, കൂടുതൽ പ്രസവിക്കുന്നവൾ, അവളെയാണ് അല്ലാഹുവിന്റെ ഇഷ്ടം. പിന്നെയോ, അൽ മുവാത്തിയത്തു വൽ മുവാസിയ, നല്ല മാന്യമായ പെരുമാറ്റം, എളിമത്വത്തോടുകൂടി ഒരു വിനയത്തോടുകൂടി ഭർത്താവിനോട് മാന്യമായി പെരുമാറുന്ന നല്ല ഭാര്യ, അവർ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഇതത്തഖൈനല്ലാഹ്, അവർ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ എന്നുകൂടി നബി സുഹാസ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, അൽ ദുനിയാ മതാ, ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്, എല്ലാം വിഭവമാണ്, താൽക്കാലികമായ വിഭവങ്ങൾ. വഖൈറു മതാഇഹാ, ആ വിഭവങ്ങളിലെ ഏറ്റവും നല്ല വിഭവം, അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ നല്ല സ്ത്രീയെ ലഭിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഒന്നുകൂടി, സലാസത്തു മിനസ് സആദ, മൂന്ന് കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്. ആ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ സൗഭാഗ്യവാനായി. അത് അവന്റെ ഇഹലോകത്തിനും നന്മയാണ്, പരലോകത്തേക്കും നന്മയാണ്. ആരാണ്, എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ നല്ലവളായ സ്ത്രീ. ഇപ്പൊ രണ്ടു മൂന്ന് ഹദീസുകളിൽ ആ പദം ആവർത്തിച്ച് ആവർത്തിച്ചു വന്നു. അൽ മർഅത്തു സ്വാലിഹ, നല്ലവളായ സ്ത്രീ. തറാഹ, അവളെ നീ കാണുമ്പോഴേക്കിനും തഅജിബുക, നിന്നെ അവൾ ഇഷ്ടപ്പെടുത്തും, നിനക്ക് അവളെ ഇഷ്ടമാകും എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിനൊരു ആശ്വാസം. ഒരു പുരുഷൻ ഒരുപാട് പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായ സാമൂഹികപരമായ എന്തെല്ലാം വിഷയങ്ങൾ ഇടപെടുന്നു, അത് കഴിഞ്ഞ് അവന്റെ ഒരു ആശ്വാസം, ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് എന്റെ വീട്ടിലേക്ക് കയറി ചെന്നാൽ എന്റെ മനസ്സിന് കുളിർ നൽകുന്ന, എന്റെ ശരീരത്തിന് പദം നൽകുന്ന ഒരു നല്ല ഭാര്യ അവിടെ ഉണ്ടല്ലോ എന്നാലോചിക്കുമ്പോൾ അവന്റെ ബാഹ്യമായുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രയാസമായിട്ട് അവന് തോന്നാറില്ല. ചില ആളുകൾക്കോ ഈ എന്ത് പ്രശ്നം, എന്ത് സന്തോഷമാണ് പുറമേയെങ്കിലും കുടുംബത്തിൽ അവനെ നശിപ്പിക്കുന്ന, അവന്റെ ജീവിതത്തിന് സന്തോഷം നഷ്ടപ്പെടുത്തിയ ഒരു ഭാര്യ ഉണ്ടാകുമ്പോൾ അത് ആലോചിച്ചാൽ ഈ സുഖങ്ങളൊക്കെ പോവുകയും ചെയ്യും. അത് സൗഭാഗ്യമല്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു ഏറ്റവും നല്ല സൗഭാഗ്യം നല്ല ഭാര്യ വീട്ടിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴായി ഉദാഹരണത്തിന് വേണ്ടി പറയാറുണ്ട്, ചില ആളുകളൊക്കെ ജോലി കഴിഞ്ഞ് സമയത്തിന് വീട്ടിലേക്ക് എത്തുന്നില്ല, ഒരുപാട് സമയം അങ്ങാടിയിൽ കറങ്ങി നടക്കുന്നു, പീഡികത്തിണ്ടയിലിരിക്കുന്നു, ബസ് സ്റ്റോപ്പിലിരിക്കുന്നു, 10 മണിയായിട്ടും 10.5 മണിയായിട്ടും വീട്ടിനകത്ത് കയറി ചെല്ലാത്ത ഭർത്താക്കന്മാർ. അപ്പൊ നമ്മൾ ചോദിക്കാം, എന്താ വീട്ടിലേക്ക് ചെല്ലാത്തത്, ഭാര്യ വീട്ടിലില്ലേ? മറുപടി, ഭാര്യയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകാത്തത് എന്ന് പറഞ്ഞാൽ അവന് സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന, വീട്ടിലേക്ക് കയറി വരുമ്പോഴും ഒന്ന് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന സ്വാലിഹത്തായ ഭാര്യ അവിടെ ഇല്ല എന്നർത്ഥം. ജീവിതത്തിന് സന്തോഷം നല്ല ഭാര്യയാണ്. പിന്നെ പ്രവാചകനെ പഠിപ്പിച്ചു, വദ്ദാബ്ബ, നിന്നെയും നിന്റെ വസ്തുക്കളെയും ചുമക്കുന്ന ഒരു വാഹനം, മൃഗം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഒരു സൗകര്യമുള്ള വാഹനം, അതൊരു സൗഭാഗ്യത്തിന്റെ അടയാളമാണ്. പിന്നെ പ്രവാചകൻ പറഞ്ഞു, അദ്ദാറ്, വിശാലമായ വീട്, വിശാലമായ എന്ന് പറഞ്ഞാൽ നല്ല 12x14 വലുപ്പമുള്ള റൂം എന്നല്ല, അങ്ങനെ വിശാലമെന്നല്ല, മറിച്ച് ഒരു മനസ്സിന്റെ തന്റെ വീട് എത്ര ചെറുതാണെങ്കിലും അതിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, അത് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും പല ആളുകളും കടൽ തീരത്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും പോയിരിക്കുന്നത്, എവിടെയും കിട്ടാത്തത് കൊണ്ടാണ് കയറുതുമ്പിൽ ജീവിതം അവസാനിപ്പിക്കുന്നത്. അപ്പോ വിശാലമായ വീട് സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും അടയാളമാണ്. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു, വസലാസത്തു മിന ശിഖാ, മൂന്ന് കാര്യങ്ങൾ ദൗർഭാഗ്യത്തിന് അടയാളങ്ങളാണ്. അൽ മർഅത്തു, അതിൽ ഒന്ന് സ്ത്രീ തന്നെയാണ്. അൽ മർഅത്തു തറാഹ തസൂഹക, നീ കണ്ടാൽ തന്നെ നിനക്ക് മോശമായിട്ട് തോന്നും. ഒരു സന്തോഷം നൽകാത്ത, ഒരു ആനന്ദവും നൽകാത്ത, വെറുപ്പിക്കുന്ന, ദേഷ്യം പിടിപ്പിക്കുന്ന ഭാര്യമാർ എന്നിട്ട് പറയാ, വതഹ്മിലു നിസാനഹ അലൈക, എപ്പോഴും അവളുടെ നാവ് നിനക്ക് മുകളിലായിരിക്കും എന്ന് പറഞ്ഞാൽ ആരോപണങ്ങളാൽ, ദേഷ്യം പിടിക്കലുകളാൽ, ബഹുമാനമില്ലാത്ത സംസാരങ്ങളാൽ,
അങ്ങനെ ഉള്ള ഒരുപാട് സംസ്കാര സ്വഭാവങ്ങളാൽ അവളുടെ നാവ് നിനക്ക് മുകളിലായിരിക്കും. അത് മോശമായ ഭാര്യയാണ്, ദൗർഭാഗ്യത്തിന് അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.